ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോളം വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിനകത്ത് ബട്ടറും ചതച്ച വെളുത്തുള്ളി, മുളക്, അതുപോലെ കൊറിയാണ്ടർ ലീഫ് എല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന വളരെ ടേസ്റ്റുള്ളൊരു ചോളത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ചോളം എടുക്കുക. ചോളം പ്രത്യേകിച്ച് ഇതിന് കണക്കൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും വേണമെങ്കിൽ എടുക്കാം. ഞാനൊരു 4 ചോളം മുഴുവനായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ടും ഉപയോഗിക്കാം. അപ്പോൾ അത് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ബട്ടറാണ്. ബട്ടറിൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സോൾട്ടഡ് ബട്ടറാണ്. ഇപ്പോൾ നിങ്ങൾ ഉപ്പില്ലാത്ത ബട്ടറാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വയ്ക്കുക. പിന്നെ വേണ്ടത് ചതച്ചെടുത്തേക്കുന്ന വെളുത്തുള്ളിയാണ്. അത് 1 teaspoon ആണ് എടുത്തിരിക്കുന്നത്. അതിട്ട് കൊടുക്കാം. പിന്നെ ചതച്ച മുളക് എടുത്തിട്ടുണ്ട്. അതും 1 teaspoon, അല്ലെങ്കിൽ നിങ്ങൾക്ക് എരിവ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്ന മല്ലിയിലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അത് മാറ്റിവെക്കാം. അപ്പോൾ നമ്മളിത് ഒവനിലാണ് റോസ്റ്റ് ചെയ്ത് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ഒവൻ സേഫ് ആയിട്ടുള്ള ഒരു പാത്രം എടുത്തിട്ട് നന്നായിട്ട് ചോളം അതിനകത്ത് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ബട്ടറും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്നത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ മുകളിക്കൂടെ ഒന്ന് പുരട്ടി കൊടുക്കാം. ഈ സമയത്ത് ഒവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാം. 200°C ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനിടാം. ഇനി നല്ലതുപോലെ നന്നായിട്ടൊന്ന് എല്ലായിടത്തും ആവുന്ന വിധത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ ബട്ടർ ഇപ്പോൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലായിടത്തും. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്യാം. ഒരു അലുമിനിയം ഫോയിൽ എടുത്തിട്ട് പാത്രം നല്ലതുപോലെ ടൈറ്റായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും. അതിനുശേഷം ഇത് ഓവനിൽ വെച്ചിട്ട് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മൊത്തം ടൈം എടുക്കുന്നത് 40 മിനിറ്റോളം എടുക്കുമ്പോഴേക്കും ഈ ചോളം നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ഇതൊന്ന് പുറത്തെടുത്തു. അതിനുശേഷം നമുക്ക് ആ ബട്ടറൊക്കെ ഒന്ന് വീണ്ടും ഒന്നും കൂടെ നന്നായിട്ട് ഒന്ന് വീണ്ടും അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് പുരട്ടി കൊടുക്കാം. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഒന്നും കൂടെ ഒരു ബട്ടറി ആയിട്ടിരിക്കണമെങ്കിൽ നമ്മൾ ഒന്നും കൂടെ അതിൻ്റെ മുക്കോടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ ആ സെയിം അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും കവർ ചെയ്തിട്ട് വീണ്ടും 40 മിനിറ്റ് കംപ്ലീറ്റ് ആവുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 40 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ചോളം നല്ല അടിപൊളിയായിട്ട് റോസ്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല മണമൊക്കെയാണ് ഇതിൻ്റെ വെളുത്തുള്ളിയുടെയും മുളകിൻ്റെയും കൊറിയാണ്ടറിൻ്റെ ഒക്കെ മണം ആയിട്ടും നല്ല ടേസ്റ്റോടു കൂടി തന്നെയാണ് ഇരിക്കുന്നത്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കഴിക്കാനായിട്ട്. ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ചോളത്തിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾ ആരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ. വീണ്ടും നല്ല റെസിപ്പികളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.